ഹായ് ഫ്രണ്ട്സ്, സുരേഷ് ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാവിധ സപ്പോർട്ടും ഇനിയും തുടർന്ന് ലഭിക്കുമെന്ന വിശ്വാസത്തോടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കുടിക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. എത്ര വെള്ളം ഒരു ദിവസം കുടിക്കണം? വെള്ളം ഭക്ഷണത്തോടൊപ്പം കുടിക്കാമോ? വെള്ളം ഏതൊക്കെ സമയങ്ങളിൽ കുടിക്കാം എന്ന കാര്യം പലർക്കും അറിയില്ല. മനുഷ്യ ശരീരത്തിൽ 70% വെള്ളമാണ്. വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. വെള്ളം കൃത്യമായി കുടിച്ചില്ല എങ്കിൽ ചർമ്മം വരണ്ടതായിത്തീരും. കുട്ടികൾ കുടിക്കേണ്ട അളവിലല്ല പ്രായപൂർത്തിയായവർ കുടിക്കേണ്ടത്. പ്രായപൂർത്തിയായവർ കുടിക്കേണ്ട അളവിലല്ല 70 വയസ്സായവർ കുടിക്കേണ്ടത്. ഓരോ പ്രായത്തിലും ഓരോ അളവിലാണ് വെള്ളം കുടിക്കേണ്ട ആവശ്യം. നല്ല കഠിനമായ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ധാരാളം വെള്ളം കുടിക്കണം. കാരണം ശരീരം വിയർത്ത് ധാരാളം ജലാംശം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. അവർക്ക് തൊണ്ട വരൾച്ചയുണ്ടാകും. അവർ ധാരാളം വെള്ളം കുടിക്കണം. ഓഫീസിൽ AC റൂമിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ശരീരം വിയർക്കാത്തത് കൊണ്ട് ജലാംശം നഷ്ടപ്പെടില്ല. അവർക്ക് ദാഹം ഉണ്ടാകുന്നില്ല. അവർ വെള്ളം കുറച്ച് കുടിക്കൂ. നമ്മുടെ ശരീരത്തിലെ വൃക്കകളുടെ പ്രവർത്തനത്തിന് വെള്ളം കൂടിയേ തീരൂ. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ നിന്ന് 2.5 ലിറ്ററെങ്കിലും മൂത്രം ഒരു ദിവസം പുറത്തു പോകണം. ശരീരം വിയർക്കുന്ന ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. പകരം അവരുടെ ശരീരം വിയർത്ത് ജലാംശം നഷ്ടപ്പെടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജലാംശം ഉണ്ട്. ചോറിലും കറിയിലും ജലാംശം ഉണ്ട്. നമ്മൾ ചായ കുടിക്കും, ഫ്രൂട്ട്സ് കഴിക്കും, ജ്യൂസ് കുടിക്കും. ഇതിലെല്ലാം കൂടുതലും വെള്ളമാണ്. ചെറു ചൂടുവെള്ളമായും പച്ചവെള്ളമായാലും കുടിക്കാം. നല്ല തണുത്ത വെള്ളം കഴിവതും ഒഴിവാക്കുക. ഭക്ഷണത്തിലുള്ള വെള്ളം ഉൾപ്പെടെ നല്ലൊരളവിൽ വെള്ളം നമ്മുടെ ശരീരത്തിനുള്ളിൽ എത്തണം. അതൊക്കെയാണ് വെള്ളം മാത്രമായി ഇത്ര അളവിൽ കുടിക്കണം എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ പാടില്ല. അല്പം വെള്ളമേ കുടിക്കാവൂ. കാരണം ആഹാരത്തേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കുകയാണ് എങ്കിൽ വൊമിറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം കുടിക്കാം. ആഹാരം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞും വെള്ളം ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ കുടിക്കണം. രാത്രി ഭക്ഷണം കഴിവതും 8 മണിക്ക് കഴിക്കുവാൻ ശ്രമിക്കുക. ലൈറ്റായിട്ടുള്ള ഭക്ഷണമേ കഴിക്കാവൂ. പൊറോട്ട, ചിക്കൻ തുടങ്ങിയവ കഴിക്കുകയാണെങ്കിൽ ദഹിക്കുവാൻ ഒത്തിരി സമയം എടുക്കുകയും ഉറക്കം വരാതിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. ഉറങ്ങുന്നതിന് മുൻപ് വെള്ളം കുടിക്കാം. ധാരാളം കുടിക്കരുത്. മൂത്രം ഒഴിക്കണം എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുവാൻ ഇടയാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. വീഡിയോ കാണുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ ആക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.